ഹായ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് കാത്ത് ഇരിക്കുകയായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. നീറ്റ് ഏതായാലും ആഗസ്റ്റ് മാസത്തിലില്ല എന്ന ധാരണ നമുക്കായി കഴിഞ്ഞിരിക്കുന്നു. സി ബി എസ് ഇയുടെ പരീക്ഷയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മാർക്ക് സ്കീമാണ് അല്പം മുമ്പ് സെൻട്രൽ മിനിസ്ട്രി പുറത്തുവിട്ടത്. 40+30+30 40+30+30 എന്ന മാർക്ക് സ്കീം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ. എന്താണ് ഈ 40+30+30 എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. ഞാൻ ആദ്യം അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ട് നീറ്റ് എക്സാമിലേക്ക് വരാം. ശ്രദ്ധിക്കണം, ഒന്ന് നിങ്ങൾ എഴുതിയ 10-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്കുമായി ബന്ധപ്പെട്ടാണ്. 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്, പഠിക്കാനുണ്ടായിരുന്നത്. ഈ 5 സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 3 സബ്ജക്റ്റുകളുടെ മാർക്കിൻ്റെ ആവറേജ് നമ്മൾ എടുക്കും. അതാണ് 30%. ഞാൻ പറയുന്നത് ക്ലിയർ ആവണം. 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 5 സബ്ജക്റ്റുകളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 3 സബ്ജക്റ്റുകളുടെ മാർക്കിൻ്റെ ആവറേജ് നമ്മൾ എടുത്ത് അവിടെ വെച്ചു, ഒരു 30%. 10-ാം ക്ലാസ്സിൻ്റെ ഒരു 30% അവിടെ വെച്ചു. ഇനി നമുക്ക് +1 എക്സാമിലേക്ക് വരാം. +1 എക്സാമിലേക്ക് വരുമ്പോൾ +1-ൽ നിങ്ങൾ എഴുതിയ ആനുവൽ എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും 5 സബ്ജക്റ്റിൻ്റെയും സബ്ജക്റ്റ് വൈസ് 30% നമ്മൾ എടുക്കും. 10-ാം ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയല്ല എടുത്തത്. 10-ാം ക്ലാസ്സിൽ 5 സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 3 സബ്ജക്റ്റുകളുടെ ആവറേജ് എടുത്താണ് 30% അവിടെ വെച്ചത്. 11-ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ 11-ാം ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയ ആനുവൽ എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഓരോ സബ്ജക്റ്റിൻ്റേതായി 30% വെച്ച് നിങ്ങളുടെ മാർക്ക് അവിടെ എഴുതി വെക്കും. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് അവിടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. അഥവാ നിങ്ങൾക്ക് 11-ാം ക്ലാസ്സിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്ക് ഒഴിവാക്കി തിയറി മാർക്കിൻ്റെ മാത്രം 30% എടുത്തു വെക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ 10-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സിൻ്റെ തിയറി മാർക്ക് മാത്രമാണേ. അപ്പോൾ നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞു, +1 കഴിഞ്ഞു. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്കാകെ ഉണ്ടായിരുന്ന 5 സബ്ജക്റ്റിൻ്റെയും തിയറി മാർക്കുകൾ നോക്കിയിട്ട് അതിൽ നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 3 സബ്ജക്റ്റുകളുടെ ആവറേജ് കണ്ടുപിടിക്കുന്നു. അതാണ് ഒരു 30% മാർക്ക്. അതവിടെ വെച്ചു. 11-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 11-ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം, ആനുവൽ തിയറി എക്സാം, ചില സ്കൂളുകളെ പ്രാക്ടിക്കൽ നടത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. തിയറി എക്സാമിൻ്റെ ഈച്ച് സബ്ജക്റ്റുകളുടെയും 30% നമ്മൾ എഴുതി വെച്ചു. ഇനി +2-ാം ക്ലാസ്സിലേക്ക് വന്നാൽ +2-ൽ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും, മിഡ് ടേം നടത്തിയിട്ടുണ്ടാവും, പ്രീ ടേം നടത്തിയിട്ടുണ്ടാവും. ചില സ്കൂളുകൾ ചിലപ്പോൾ പ്രീ ടേം നടത്തിയിട്ടുണ്ടാവില്ല, അവരത് നെഗ്ലക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് നടത്തിയ പരീക്ഷകൾ, സാധാരണഗതിയിൽ 3 പരീക്ഷകളാണ് നടത്തേണ്ടത്, യൂണിറ്റ് ടെസ്റ്റും മിഡ് ടേമും പ്രീ ടേമും. നിങ്ങൾക്ക് നടത്തിയ പരീക്ഷകളുടെ 40% കാണും. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്ങനെയാണ് ഈ 40 എടുക്കുക എന്നല്ലേ, അത് നിങ്ങളുടെ സ്കൂളാണ് തീരുമാനിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ 20% എടുത്തതെങ്കിൽ മിഡ് ടേമിൻ്റെ 10 പ്രീ ടേമിൻ്റെ 10 ആയിരിക്കാം. ചിലപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെ 20 മിഡ് ടേമിൻ്റെ 15% ആണെങ്കിൽ ബാക്കിയുള്ള 5% ആയിരിക്കും പ്രീ ടേമിനുണ്ടാവുക. അത് സ്കൂളിൻ്റെ കൺസിഡറേഷനാണ്. അവർക്ക് തോന്നുന്ന രീതിയിൽ ഈ 3 പരീക്ഷകളിൽ നിന്നായി ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് 40% കണ്ടെത്താം. ആ വെയിറ്റേജ് സ്കൂളിന് തീരുമാനിക്കാം. ക്ലിയർ അല്ലേ? ഇതാണ് 40+30+30. ഇനി ഈ മാർക്ക് എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുകൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. +2-ൻ്റെ ഒരു 40% നമ്മൾ സബ്ജക്റ്റ് വൈസായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അതിൽ ഞാൻ പറഞ്ഞു പ്രീ ടേം ചില സ്കൂളിൽ നടത്തില്ല എന്ന്. അപ്പോൾ അവർക്ക് പ്രീ ടേം ഒഴികെ ബാക്കി 2 പരീക്ഷകളുടേത് എന്നപ്പോൾ മനസ്സിൽ കാണണമേ. 2 പരീക്ഷകളിൽ നിന്ന് 40 എടുക്കും. റെഡി? അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റേതായി +2-ന് നിങ്ങളൊരു 40% എഴുതി വെച്ചു. അതിൻ്റെ കൂടെ +1-ന് കണ്ടുപിടിച്ച ഓരോ സബ്ജക്റ്റിൻ്റെയും 30 കൂട്ടി. അപ്പോൾ 40+30 ഔട്ട് ഓഫ് 70-ൽ നിങ്ങൾക്ക് എത്രയുണ്ടാവും ഓരോ സബ്ജക്റ്റിനും എന്ന് മനസ്സിലായല്ലോ. ഇതിനോടുകൂടെ 10-ൽ നിങ്ങളൊരു 30 എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോ സബ്ജക്റ്റിനുമില്ലേ ഒരു 30. 3 സബ്ജക്റ്റുകളുടെ ആവറേജായി ഒരു 30 ഇല്ലേ, ആ 30-യെ എല്ലാത്തിൻ്റെ കൂടെയും കൊണ്ടുപോയി കൂട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടെ, +2-ന് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ 40% എഴുതി വെച്ചു, +1-ന് ഓരോ സബ്ജക്റ്റിനും 30% എഴുതി വെച്ചു, ഔട്ട് ഓഫ് 70-ൽ നിങ്ങളുടെ മാർക്കായി. ഇതിനൊപ്പം 10-ൻ്റെ 30-യെ എല്ലാത്തിനൊപ്പവും കൂട്ടും. ആ 30 കോമൺ ആണ് എല്ലാത്തിൻ്റെ കൂടെയും. അത് 10 മാർക്കാണെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെയും 5 സബ്ജക്റ്റിൻ്റെ കൂടെയും 10 10 10 വെച്ച് കൂട്ടും. ഇങ്ങനെയാണ്
പ്ലസ് ടു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് തരാൻ സെൻട്രൽ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. റെഡി? ഇനി ഒരു കാര്യം കൂടി പറയാം നിങ്ങളോട്. അഥവാ നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രീവിയസ് പെർഫോമൻസ് പരിശോധിച്ച് അതിനെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ റിസൾട്ടിൽ ഏറ്റവും മികച്ച റിസൾട്ടുള്ളൊരു 2 വർഷം നോക്കും, 2019-20. ഈ വർഷത്തെ സ്കൂളിൻ്റെ റിസൾട്ടും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് ടോട്ടലി ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യും. അത് ഹിസ്റ്റോറിക്കൽ റിസൾട്ടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ റിസൾട്ട് ഔട്ട് ചെയ്യൂ. അത് ഹിസ്റ്റോറിക്കൽ റിസൾട്ടിനേക്കാൾ കുറവാണെങ്കിൽ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് കൂട്ടിയിടും, മോഡറേഷൻ കിട്ടും. അത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിനേക്കാൾ കൂടുതലാണ് എങ്കിൽ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് കുറയുകയും ചെയ്യും. ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിനേക്കാൾ ഒരു 2 മാർക്കിൻ്റെ വേരിയേഷനൊക്കെ വരാവും. പക്ഷേ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിനോട് ചേർത്ത് നിർത്താൻ വേണ്ടി ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെയൊക്കെ മോഡറേഷൻസ് ചിലപ്പോൾ കിട്ടിയേക്കാം. ഞാൻ നേരത്തെ 11th കുറിച്ച് പറഞ്ഞു. 11th സംബന്ധിച്ചിടത്തോളം 11th ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീരെ കുറവൊക്കെയാണ് എങ്കിൽ അല്പം മോഡറേഷനൊക്കെ 1 മാർക്കിൽ തരാൻ, 11th മാർക്കിൽ തരാനും സ്കൂളിന് അധികാരമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 40+30+30 എന്ന സ്കീമിൽ ഈ പാൻഡമിക് കാലത്ത് റിസൾട്ട് ഔട്ട് ചെയ്യാൻ കഴിയൂ എന്നതിലേക്കാണ് ഗവൺമെൻറ് എത്തിയിരിക്കുന്നത് എന്നാണ് സെൻട്രൽ മിനിസ്ട്രി നേരത്തെ പറഞ്ഞത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിൽ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെന്നില്ല. സ്കൂളിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ചിലപ്പോൾ മോശമായിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ. അതിനെ മുഴുവനും മാറ്റിമറിച്ച് പ്ലസ് ടുവിനൊരു വലിയ അത്ഭുതം തീർക്കാം, പ്ലസ് ടുവിന് ഗംഭീര മാർക്കുണ്ടാക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് പഠിച്ചവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്ക് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. അവരാഗ്രഹിക്കുന്ന മാർക്കായിരിക്കില്ല ഇത്. ചിലപ്പോൾ 10+1 ഭംഗിയിൽ പഠിക്കാത്ത, പ്ലസ് ടുവിൻ്റെ ആദ്യ പരീക്ഷകൾ യൂണിറ്റ് ടെസ്റ്റും മിഡ് ടേമും പ്രീ ടേമും ഒന്നും നന്നായി എഴുതാത്തവരും പ്ലസ് ടു പരീക്ഷ ഫൈനൽ എക്സാമിനേഷൻ ഗംഭീരമായി പഠിച്ചെഴുതാം എന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ടാവും. അവർ സങ്കടപ്പെടണ്ട എന്നുകൂടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി 1 ആഗസ്റ്റ് ഒരു പരീക്ഷ നടത്തുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CBSEയുടെ പരീക്ഷ തത്വത്തിൽ ക്യാൻസൽഡ് ആണ് എങ്കിലും ഇങ്ങനെയൊക്കെ മാർക്ക് വരുമെങ്കിലും ഗംഭീരമായി പഠിച്ച് ഒരടിപൊളി റിസൾട്ട് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് 1 ആഗസ്റ്റ് പരീക്ഷ നടത്തി തരും. അപ്പോൾ മാർക്ക് സ്കീമിനെ കുറിച്ചുള്ള വലിയ കൺഫ്യൂഷൻസ് സെൻട്രൽ മിനിസ്ട്രിയുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം, അപ്ഡേഷൻസ് കഴിഞ്ഞതിന് ശേഷം സ്കൂളുകൾക്കും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചത്. സ്കൂളുകളോടും കൂടിയാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് മാർക്ക് സ്കീം ഗവൺമെൻറ് പുറത്തുവിട്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് വാല്യുവേഷൻ ഉണ്ടാവുക. അപ്പോൾ മക്കൾ കേൾക്കുന്ന എല്ലാവരും അടുത്ത പരീക്ഷ എഴുതണോ 1 ആഗസ്റ്റിലെ പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന സ്വയം തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ആ തീരുമാനം നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ആ തീരുമാനം നിങ്ങൾ എങ്ങനെ 10ാം ക്ലാസ്സിലും +1 പെർഫോം ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിപരമായ തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുക, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 1 ആഗസ്റ്റ് അനൗൺസ് ചെയ്ത നീറ്റിനെ കുറിച്ച് 1 ആഗസ്റ്റിൽ CBSE എക്സാമിനേഷൻ നടക്കുമെന്നതിലൂടെ ഗവൺമെൻറ് പറയാതെ പറയുന്നൊരു കാര്യം 1 ആഗസ്റ്റിൽ അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ നടക്കില്ല എന്നുകൂടിയാണ്. NDAയിൽ നിന്ന് അൺഒഫീഷ്യലായി പുറത്തേക്ക് വരുന്ന വിവരം പരീക്ഷ September മാസത്തിലേക്ക് തള്ളുകയാണ് എന്നാണ്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ 1 മാസം കൂടെ നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നീട്ടിക്കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് CBSEയുടെ +2 എക്സാമിനേഷൻ 12th എക്സാമിനേഷൻ 1 ആഗസ്റ്റ് എഴുതണോ എന്ന തീരുമാനത്തിനൊപ്പം ദൃഢമായി മനസ്സിലെടുക്കേണ്ട തീരുമാനം, ആ 1 മാസം ഗംഭീരമായി പഠിച്ച് കുറച്ചുകൂടെ പെർഫോമൻസ് നമുക്ക് September മാസം നീറ്റിന് നടത്താൻ കഴിയും എന്നതിലേക്കായിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ. ആ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവണം എന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗംഭീരമായി പഠിക്കുക. ബാക്കി അപ്ഡേഷൻസ് എല്ലാം സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് വന്ന് പറയും. നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് തലപുകക്കേണ്ട. എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓൾവേസ് സൈലം നിങ്ങൾക്കൊപ്പമുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.